ഇനി 30 വർഷത്തേക്ക് വരെയുള്ള ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാം. ഈ 30 വർഷത്തിനിടയ്ക്ക് ഈ വസ്തുവിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ, ഇനി ഏതെങ്കിലും തരത്തിലോ ലോണോ മറ്റു ബാധ്യതകളോ ഉണ്ടോ എന്നറിയാനാണ്. ആ പേപ്പർ മേടിക്കുമ്പോഴും അതിലും നമ്മൾ 6 കണക്കിലാണ് കിടക്കുന്നത്, ഇത്ര 6 വസ്തു എന്നാണ് കിടക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ വസ്തു മേടിക്കുമ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ പറയുന്നത് അത് സെന്റ് കണക്കിലാണ് പറയുന്നത്. ഇനി കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അത് ഏക്കറിൽ പറയും. ഇപ്പം 100 സെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റ് എന്ന് പറഞ്ഞത് ഒരു ഏക്കറാണ്, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ആ അളവിലാണ് നമ്മൾ വസ്തുവിന്റെ വില നിർണ്ണയിക്കുന്നതും നമ്മൾ വസ്തുവിനെ പറ്റി സംസാരിക്കുന്നതുമല്ല. എന്നാൽ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലെല്ലാം പല രീതിയിലുള്ള അളവുകളാണ് പറയുന്നത്. പ്രധാനമായിട്ടും ടാക്സ് റെസിപ്റ്റില് കരമടച്ച രസീതിൽ 6 കണക്കിലാണ് പറയുന്നത്. ഇനി പൊസഷൻ സർട്ടിഫിക്കറ്റിൽ പറയുമ്പോൾ ഹെക്ടറിൽ പറയും, ആധാരത്തിലും 6 കണക്കിലാണ് പറയുന്നത്. ഈ സെന്റ് ഒരിടത്തും പറയാറില്ല. ഇനി അതല്ല, ഒരു ബിൽഡിംഗ് പെർമിറ്റിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ചെല്ലുമ്പോൾ നമ്മുടെ വീടിന്റെ അളവ് പറയുന്നത് സ്ക്വയർ മീറ്ററിലാണ് പറയുന്നത്. എന്നാൽ നമ്മളൊരു കോൺട്രാക്ടർ വർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അളവ് പറയുമ്പോൾ അത് സ്ക്വയർ ഫീറ്റിലാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെ പല അളവുകൾ, എല്ലാം ഏരിയ തന്നെയാണ്. ഒരു പ്രതലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ്. ഇപ്പൊ സ്ക്വയറോ റെക്ടാംഗിളോ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു വീടോ ആണെങ്കിൽ, നമ്മൾ അതിന്റെ നീളം ഗുണം വീതിയാണ് സാധാരണ ഏരിയ എന്ന് പറയുന്നത്. ഇനിയും പല ഷേപ്പിലുള്ളതാണെങ്കിൽ അതനുസരിച്ചുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ അത് സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ ഏരിയ കാണുന്നത്. എന്നാൽ ഈ ഏരിയ എല്ലാം പലപ്പോഴും സെന്റിൽ പറയുന്നു, ഏക്കറിൽ പറയുന്നു, എം സ്ക്വയറിൽ പറയുന്നു, സ്ക്വയർ ഫീറ്റിൽ പറയുന്നു, ആറിൽ പറയുന്നു, ഹെക്ടറിൽ പറയുന്നു, അങ്ങനെ പല അളവുകളിലാണ് പറയുന്നത്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിനകത്ത് നമ്മൾ 6 ഹെക്ടറുമാണ് പറയുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലല്ല. ആ രണ്ട് കാര്യങ്ങളെ പെട്ടെന്ന് നമ്മളൊന്ന് സെന്റിലേക്ക് മാറ്റണം. നമ്മളിപ്പോൾ വസ്തു മേടിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് സെന്റ് കണക്കാണ്. 1 സെന്റിന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാണ് നമ്മൾ വസ്തു, നമ്മൾ അതിനെ പറ്റി സംസാരിച്ച് എഗ്രിമെന്റ് വെക്കുന്നതും കരാർ എഴുതുന്നതും അതേപോലെ ആധാരം എഴുതുന്നതുമെല്ലാം സെന്റ് കണക്കിൽ പണം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലെല്ലാം സെന്റ് കണക്കേ ഇല്ല, സെന്റ് കണക്ക് പറയാറില്ല, അത് 6 ഹെക്ടറുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ പെട്ടെന്നൊന്ന് ഡൈവേർട്ട് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാം. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പലരും പേപ്പർ മേടിച്ച് വെച്ചിട്ട് ഇതിനകത്ത് സെന്റ് ഇല്ല, സെന്റ് കണക്കില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് 6 എങ്ങനെയാണ് സെന്റിലേക്ക് മാറ്റുന്നത് നോക്കാം, അതേപോലെ ഹെക്ടറിനെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കരമടച്ച രസീതിന്റെ ഒരു കോപ്പിയാണ്. ഇതിനകത്ത് കാണാം 1 6 21 സ്ക്വയർ മീറ്റർ എന്നാണ് ഇതിന്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. അതായത് 1.21 R എന്ന കണക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സെന്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 R എന്ന് പറഞ്ഞത് 100 m² സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിനെ 1.21 × 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 121 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് 6 സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് സ്ക്വയർ മീറ്ററാണ്. ഇനി നമുക്ക് ഈ പേപ്പർ നോക്കാം, ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 0.0121 ഹെക്ടർ എന്നാണ്, HA എന്നാണ് എഴുതിയിരിക്കുന്നത്, 0.0121 HA. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ നമ്മൾ എം സ്ക്വയറിലേക്ക് ആദ്യം മാറ്റാം. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനെ എം സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ 10,000 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 1 ഹെക്ടർ എന്ന് പറയുന്നത് 10,000 m² ആണ്. ഇതിനെ നമ്മൾ എം സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനെ പെട്ടെന്ന് മാറ്റാനായിട്ട് 1 ഹെക്ടർ എന്ന് പറഞ്ഞത് 10,000 m² ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എം സ്ക്വയറിലേക്ക് മാറ്റുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് 100 m² ആണ് 6 മാറ്റുന്നത്. ഇത് ഹെക്ടറിനെ മാറ്റാൻ 10,000 × 10,000. അപ്പോൾ 0.0121 × 10,000 എന്ന് പറയുമ്പോൾ അത് എം സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ അതും 121 m² ആണ്. അപ്പോൾ നമുക്ക് 2 കണക്കിലും നമുക്ക് ഒരേപോലെ ആൻസർ കിട്ടി. 6 m² മാറ്റുമ്പോൾ 121 m² ആയി, ഹെക്ടറിനെ എം സ്ക്വയറിലേക്ക് മാറ്റിയപ്പോഴും 121 m² ആയി. അപ്പോൾ നമ്മൾ ആ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് 121 m² ആണ്. ഇനി നമുക്ക് സെന്റിലേക്ക് മാറ്റാം, സിമ്പിളായിട്ട് മാറ്റാം. അതിനെ സെന്റിലേക്ക് മാറ്റണമെങ്കിൽ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റായി. അപ്പോൾ എം സ്ക്വയറിനെ നമുക്ക് 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റിലേക്ക് മാറ്റാം. അപ്പോൾ 121 ÷ 40.47. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2.98, അതായത് 3 സെന്റ്, ഏകദേശം 3 സെന്റ്, 2.98 സെന്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഹെക്ടറിൽ നിന്ന് സെന്റിലേക്ക് മാറ്റണമെങ്കിലും അതേപോലെ 6 നിന്ന് സെന്റിലേക്ക് മാറ്റണമെങ്കിലും ഈ രണ്ട് രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. 2 എം സ്ക്വയറിലേക്ക് മാറ്റുക, അതിനെ തിരിച്ച് സെന്റിലേക്ക് മാറ്റുക. 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ സെന്റിലേക്ക് മാറും.
നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ ആ വസ്തുവിന്റെ അളവ് കണക്കാക്കുന്നത് നമ്മൾ ആ ഡോക്യുമെന്റ്സുകൾ മേടിച്ചിട്ടാണ്. നമ്മൾ അളന്ന് നോക്കാറുണ്ട് എങ്കിലും നമ്മൾ ആദ്യം പോയി കാണുന്ന സമയത്ത് അതിന്റെ ഉടമസ്ഥനോട് നമ്മൾ എത്ര സെന്റ് ഉണ്ട്, എത്ര ഏരിയ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവര് ഒന്നുകിൽ കരമടച്ച രസീതിന്റെ കോപ്പി തരും, അല്ലെങ്കിൽ ആധാരത്തിന്റെ കോപ്പി തരും. അപ്പൊ അത് നോക്കിയാണ് നമ്മൾ എത്ര സെന്റ് ഉണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ആധാരം മേടിച്ച് നോക്കിയാലും അതിൽ ആറെന്നുള്ള കണക്കിലാണ് കിടക്കുന്നത്. അതേപോലെ കരമടച്ച രസീത് മേടിച്ച് നോക്കിയാലും അതിലും ആറെന്നുള്ള കണക്കിലാണ് കിടക്കുന്നത്. ഇനി അതല്ല പൊസഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് നോക്കാറുണ്ട്. പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ അക്ഷയെന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിനോ കിട്ടുന്ന ഒരു രേഖയാണ്. അത് മേടിച്ച് നോക്കിയാൽ അതിൽ ഹെക്ടർ ആണ് കിടക്കുന്നത്, നമ്മുടെ വസ്തുവിന്റെ അളവ് ഹെക്ടറിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഈ വസ്തുവിൽ മറ്റെന്തെങ്കിലും ഉടമസ്ഥർക്ക് അവകാശമുണ്ടോ, ഇനി ഈ വസ്തുവിന്റെ പേരിൽ ഏതെങ്കിലും ബാങ്ക് ലോണുകൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇൻകം റൺ സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ട്, അതായത് കുടിയാട സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് നമ്മൾ എടുക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണ്. ഇനി അക്ഷയ ത്രൂ നമുക്കത് എടുക്കാം. ഫീസ് അടച്ച അക്ഷയ ത്രൂവിൽ നമുക്ക് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഇനി 30 വർഷത്തേക്കോ വരെയുള്ള ഇൻകം റൺ സർട്ടിഫിക്കറ്റ് എടുക്കാം. ഈ 30 വർഷത്തിനിടയ്ക്ക് ഈ വസ്തുവിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ലോണോ മറ്റ് ബാധ്യതകളോ ഉണ്ടോ എന്നറിയാനാണ്. ആ പേപ്പർ മേടിക്കുമ്പോഴും അതിലും നമ്മൾ 6 കണക്കിലാണ് കിടക്കുന്നത്, ഇത്ര 6 വസ്തു എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം വരും, ഇത് സെന്റിലേക്ക് മാറ്റി എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? നമ്മൾ സെന്റ് കണക്കിനാണല്ലോ പൈസ കൊടുക്കുന്നത്, അപ്പോൾ ഈ 6 ലാണ് കാണുന്നത്, നമുക്ക് സെന്റ് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം? അപ്പോഴേ ഈ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് സെന്റിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെടുത്തോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുടെ അടുത്തോ പോയിട്ട് നമ്മളിത് എത്ര സെന്റ് ആണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മളിത് സെന്റിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മളത് തപ്പിയെടുത്ത് അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ഇത് എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്പ് മതി, അല്ലെങ്കിൽ ഈ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് സെന്റ് എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോഴോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്നൊന്ന് പറയാം. ആർ എന്ന യൂണിറ്റിനെ സെന്റിലേക്ക് മാറ്റാൻ ×100/40.47, ഇനി ഹെക്ടറിനെ സെന്റിലേക്ക് മാറ്റാണ് ×10,000/40.47. ഈ കണക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സെന്റിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട് വെക്കുന്നതിനെപ്പറ്റി, അതിന്റെ റേറ്റ്, അതിന്റെ കോൺട്രാക്ട് കൊടുക്കുന്നതിനെപ്പറ്റി, ബിൽഡിംഗ് മെറ്റീരിയലിനെ പറ്റി, അതേപോലെ കേരള ബിൽഡിംഗ് റൂളുകളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റു വീഡിയോകളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.